നമസ്കാരം. ചക്ദേ ഇന്ത്യ ഷാറൂഖ് ഖാൻ നായകനായ സൂപ്പർഹിറ്റ് ബോളിവുഡ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നുവെങ്കിലും ഇന്ത്യൻ കായിക രംഗത്തെ ഉത്തേജിപ്പിച്ച മറ്റൊരു പദമില്ല എന്ന് തന്നെ പറയാം. ഗോ ഫോർ ഇന്ത്യ എന്നാണ് ചക്ദേ ഇന്ത്യയുടെ അർത്ഥം. കോവിഡ് മഹാമാരിയുടെ കാലമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ കായികരംഗം കുതിച്ചു തുടങ്ങി. മലയാളി ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണിപ്പോൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മോശം കാലത്തെയൊക്കെ അതിജീവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 2 വർഷമായി നടത്തുന്നത്. മലയാളി ആരാധകരുടെ ഹൃദയത്തുടിപ്പായ ആ ടീമിനായി പല താരങ്ങൾ ഈ കാലയളവിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ വിജയങ്ങളിൽ അമിതമായി സന്തോഷിക്കാതെ, തോൽവികൾ തളരാതെ പോസിറ്റീവ് സമീപനമായി ടീമിൻ്റെ വിശ്വാസത്തിൻ്റെ അവസാന വാക്കായി നിലകൊള്ളുന്ന ഒരു താരമുണ്ട്. ആ താരത്തിൻ്റെ പേരാണ് സാക്ഷാൽ അഡ്രിയാൻ ലൂണ. 2 വർഷത്തെ കരാറിൽ ഉറുഗ്വേയിൽ നിന്നെത്തിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മെൽബൺ സിറ്റി എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കൊപ്പം ചേരുമ്പോൾ കിലുക്കത്തിലെ ഇന്നസെൻറ്റിനെ പോലെ കേട്ടിട്ടുണ്ട് ഇതുപോലെ പല സൈനിങ്ങുകളും കേട്ടിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാവം. ഗോളടിപ്പിക്കാനുമുള്ള താരത്തിൻ്റെ കഴിവ് വന്ന ആദ്യ മത്സരം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആസ്വദിക്കാനും കാണുവാനും തുടങ്ങി. താൻ കളിച്ച ക്ലബുകളിലൊക്കെ മികച്ച പ്രകടനത്തിലൂടെ, മികച്ച നായക പാടവത്തിലൂടെ ടീമിനെ മുന്നേറാൻ സഹായിക്കുന്ന അഡ്രിയാൻ ലൂണയുടെ മികവ് ആദ്യ മത്സരം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കരുത്തായി എന്ന് പറയാം. വർഷങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന ഒരു പാക്കേജായി ലൂണയെ ആരാധകർക്ക് ഫീൽ ചെയ്തു തുടങ്ങി. മെൽബൺ സിറ്റിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് ലൂണ എത്തുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ച ഒരു വാക്കുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനായി താരം ഗോളടിക്കുകയും ഗോളടിപ്പിച്ചു കൂട്ടുകയും ചെയ്തതിനു ശേഷം താരം ഒരിക്കലും ക്ലബ്ബ് വിട്ട് പോകരുതെന്ന്. ആദ്യ പ്രീ സീസൺ മത്സരം മുതൽ താരം മികച്ച പ്രകടനം നടത്തി തുടങ്ങി. ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും സഹതാരങ്ങൾക്ക് നിരന്തരം പ്രചോദനമായി നിൽക്കുന്ന ഒരു പോസിറ്റീവ് ശക്തിയായി ലൂണ പലപ്പോഴും നിലകൊണ്ടു. ഗോളടിപ്പിക്കാനും 90 മിനിറ്റ് ഓടിക്കളിക്കാനും താരം ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് നേടിയ സമയം. ബാംഗ്ലൂർ സമനിലയ്ക്കായി ഉണർന്ന് കളിക്കുന്നു. ആ സമയത്താണ് ബാംഗ്ലൂർ ഗോളി ഗുർപ്രീതിന് ചെറിയൊരു പിഴവ് പറ്റുന്നത്. ആ 34 വയസ്സുകാരൻ അഡ്രിയാൻ ലൂണ ഒരു പുലിക്കുട്ടിയെപ്പോലെ കുതിച്ചു ചാടി തൻ്റെ ലക്ഷ്യം കാണുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയത്തിൽ ആർപ്പ് വിളികളോടെ ആഹ്ലാദാരവ മുഴക്കുകയായിരുന്നു. അവർ ഒത്തുചേർന്ന് ലൂണയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനായി കൈയടിച്ചു. ലൂണയ്ക്ക് മാത്രം സാധ്യമായ ഒരു മാജിക് എന്ന ആ ഗോളിനെ വിശേഷിപ്പിക്കാം. കാരണം എതിരാളിയുടെ ഒരു ചെറിയ പിഴവ് മുതലെടുക്കാൻ ലൂണയ്ക്ക് സാധിക്കുന്നുണ്ട്. ആ ലൂണയുടെ മികവ് തന്നെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കിരീടയാത്രയിൽ സ്വപ്നം കാണുന്നത്. ലൂണയെക്കുറിച്ച് പലരും പല വിശേഷണങ്ങൾ പറയാറുണ്ട്. ക്ലബിനെ ഒരുപാട് സ്നേഹിക്കുന്ന താരമാണ് ലൂണ. പല ക്ലബുകളിൽ നിന്ന് താരത്തിന് ഓഫർ വന്നു. എന്നാൽ തനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനായി കിരീടം നേടണമെന്നും മലയാളികളുടെ സ്നേഹം താൻ ആസ്വദിക്കുന്നുവെന്നുമൊക്കെ ലൂണ പറയുമ്പോൾ ആ ലൂണയെ എത്രത്തോളം മലയാളികൾ സ്നേഹിക്കുന്നുവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന ഒരു പാക്കേജാണ് അഡ്രിയാൻ ലൂണ. ബ്ലാസ്റ്റേഴ്സ് കിരീടനേടണം ആഗ്രഹിക്കുന്ന ലൂണ ചക്ദേ ബ്ലാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന കാലത്തിനായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ സീസണിലും ലൂണ മാജിക് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയും മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.